Hello friends, Travel Bell in a Pudir episode like Larkaswagana. Up in the number Pudir Star Tirikiana, either South Africa and another tourist destination, Taal Monument. Up every and the Kiana in the number Kanambu. ലോകത്തിലെ തന്നെ ഏറ്റവും യംഗസ്റ്റ് ആയ ആഫ്രിക്കൻസ് ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാൻമേഡ് സ്ട്രക്ചർ ആണ് പാൾ റോക്സിലുള്ള താൾ മോണുമെന്റ് 1975 ജെൻ ഫെൻവിക് എന്ന ആളാണ് ഇത് ഡിസൈൻ ചെയ്ത് ഇത് ഉണ്ടാക്കിയതിന് പിന്നിലുള്ള ഹിസ്റ്ററി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുവരെ ഒരു പല ലാംഗ്വേജുകളുടെ സമ്മിശ്രമായിരുന്ന ആഫ്രിക്കൻസിനെ ഒറ്റയ്ക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജായി അംഗീകരിച്ചു അതിന്റെ സ്മരണാർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളെടുത്താണ് ഈ താൾ മോണുമെന്റ് അവർ നിർമ്മിച്ചെടുത്തത് താൾ മോണുമെന്റിലേക്കുള്ള യാത്ര നല്ല അടിപൊളി വ്യൂ ആണ് കാരണം പാൾ റോക്സിന്റെ നല്ല ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ള റോഡിലെ കാഴ്ചകളൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായ വ്യൂ ആണ് നമുക്ക് ടേബിൾ മൗണ്ടനും അതുപോലെ ലയൺസ് ഹെഡും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പാർക്കിംഗ് സ്പേസും അതിനോട് ചേർന്ന് ഒരു കോഫി ഷോപ്പും കൂടാതെ ഒരു ഇൻഫർമേഷൻ സെൻ്ററും നമുക്ക് കാണാവുന്നതാണ് ഈ ഇൻഫർമേഷൻ സെൻ്ററിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഗൈഡഡ് ടൂർ അത് ഡെയിലി അവിടെ അതിന് ടൈമിംഗ് ഉണ്ട് അപ്പോൾ ഗൈഡഡ് ടൂർ നമുക്ക് എടുക്കാവുന്നതാണ് കോഫി ഷോപ്പിനോട് ചേർന്ന് ഒരു പ്ലേ ഏരിയ ഉണ്ട് കൂടാതെ ഇവിടെ 2 പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കായിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും ഫിലിം ഷൂട്ടിങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ താൾ മോണുമെന്റ് കൂടാതെ ഇവിടെ വിശാലമായൊരു ലോൺ ഉണ്ട് അവിടെ ഫുൾ മൂൺ നൈറ്റ് പിക്നിക് അലൗഡ് ആണ് ഈ കാണുന്നതാണ് താൾ മോണുമെന്റ് അപ്പോൾ ഇതിൽ കാണുന്ന ഓരോ പില്ലറുകൾക്കും ഓരോ മീനിങ് ആണ് അതായത് ആഫ്രിക്കൻസ് ലാംഗ്വേജിന് യൂറോപ്യൻ ലാംഗ്വേജ് അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ലാംഗ്വേജ് ഏഷ്യൻ ലാംഗ്വേജ് ഇങ്ങനെ പല ലാംഗ്വേജുകളുടെ ഇൻഫ്ലുവൻസ് ഉള്ളതിനാൽ ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള തൂണുകളാണേലും ഇതിൻ്റെ കേർവ്സ് ആണേലും എല്ലാത്തിനും ഓരോരോ മീനിങ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഇവിടുത്തെ ഗൈഡഡ് ടൂർ എടുത്തെങ്കിലേ പറ്റുള്ളൂ കൂടാതെ അവർക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷനായിട്ട് അവരൊരു ലീഫ്ലെറ്റ് തരും അതിൻ്റെ അകത്തും ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ABCD എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ഓരോന്നും ഓരോ കേർവിനെയും അതിൻ്റെ ഓരോ പോയിൻറ്റ്സിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചെടികളും മരങ്ങളും ഒക്കെയാണ് കാരണം ഇതെല്ലാം ഓരോ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ നട്ടുവെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം പേര് കാര്യങ്ങളെല്ലാം അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയും കൂടുതൽ ഇവിടെ സന്ദർശിക്കാറുള്ളത് താൾ മോണുമെന്റിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രമല്ല ഉള്ളത് ഇവിടെ പല ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇവിടെ ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയം ഉണ്ട് അവിടെ പല ഇവൻറ്റ്സും സംഘടിപ്പിക്കാറുണ്ട് കൂടാതെ ഹൈക്കിങ്ങിന് മൗണ്ടൻ ഹൈക്കേഴ്സിൻ്റെ ഒരു പ്രധാന ഇടമാണിത് കൂടാതെ സൈക്ലിങ് ഇതിനൊക്കെയുള്ള ട്രയൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള പല സ്പോർട്സ് ആക്ടിവിറ്റീസും ഇവിടെ നടക്കാറുണ്ട് ഫാമിലിയായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട് അവിടുത്തെ നല്ലൊരു ആംബിയൻസാണ് കൂടാതെ ഇവിടുത്തെ ഈ ലോൺ ആണെങ്കിലും ഒക്കെ നല്ലൊരു